മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ യൂണിറ്റിൽ മൂന്ന് പാഠഭാഗങ്ങളാണുള്ളത്. അതിലൊന്ന് പ്ലാവിലക്കഞ്ഞി, രണ്ടാമത്തേത് ഓരോ വിളിയും കാത്ത്, മൂന്നാമത്തേത് അമ്മത്തൊട്ടിൽ. നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ ഉള്ള പാഠഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് ജീവിതം പടർത്തുന്ന വേരുകൾ. അതിൽ ഡി വിനയചന്ദ്രൻ്റെ വേരുകൾ എന്ന മിനിക്കഥയാണ് പ്രവേശകമായിട്ട് നൽകിയിരിക്കുന്നത്. വേരുകൾ എന്ന കഥ എഴുതിയത് ആരാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഡി വിനയചന്ദ്രൻ. നമുക്ക് ആദ്യം അദ്ദേഹത്തെ പരിചയപ്പെടാം. മലയാളത്തിലെ ആധുനിക കവികളിൽ പ്രമുഖനാണ് ഡി വിനയചന്ദ്രൻ. അദ്ദേഹം 1946 ജനിച്ചത്, കൊല്ലം ജില്ലയിലെ പടിഞ്ഞാറേ കല്ലടയിൽ. അധ്യാപകനായിരുന്നു. ദിശാസൂചി, നരകമൊരു പ്രേമകവിത എഴുതുന്നു, സമസ്ത കേരളം പി ഒ, വീട്ടിലേക്കുള്ള വഴി, സമയമാനസം, കായിക്കരയിലെ കടൽ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ്. അദ്ദേഹം നോവലുകൾ എഴുതിയിട്ടുണ്ട്. പൊടിച്ചി, ഉപരിക്കുന്ന്, ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ നോവലുകളാണ്. പേരറിയാത്ത മരങ്ങൾ കഥകളാണ്. അതുപോലെ വംശഗാഥ, അത് ഇദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യമാണ്. നരകം ഒരു പ്രേമകവിത എഴുതുന്നു എന്ന കൃതിക്ക് 1992 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2013 ഇദ്ദേഹം അന്തരിക്കുന്നത്. വേരുകളെന്ന കഥ നോക്കൂ. കുട്ടി അമ്മയോട് ചോദിച്ചു, ഈ വൃക്ഷങ്ങളൊക്കെ വീഴാതെ നിൽക്കുന്നല്ലോ, അവയ്ക്ക് ഭൂമിയിൽ വേരുണ്ട്, അതുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു. അമ്മ പറഞ്ഞു, അപ്പോൾ നമ്മുടെ വേരുകളോ? അതും ഈ അമ്മയായ ഭൂമിയിൽ തന്നെ. കുട്ടി അമ്മയോട് ചോദിക്കുന്നു, ഈ വൃക്ഷങ്ങളൊക്കെ വീഴാതെ നിൽക്കുന്നല്ലോ. അപ്പോൾ അമ്മയുടെ മറുപടി എന്താണ്? അവയ്ക്ക് ഭൂമിയിൽ വേരുണ്ട്, അതുകൊണ്ടാണ് അവ വീഴാതെ ഉറച്ചു നിൽക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ അടുത്ത ചോദ്യം, അപ്പോൾ നമ്മുടെ വേരുകൾ എവിടെയാണ് എന്നാണ്. അപ്പോൾ അതും എവിടെ തന്നെയാണ്? ഈ അമ്മയായ ഭൂമിയിൽ തന്നെയാണ് എന്ന് അമ്മ മറുപടി പറയുന്നു. നമുക്കറിയാം, ഏത് വൻ വൃക്ഷത്തെയും മണ്ണിൽ താങ്ങി നിർത്തുന്നത് എന്താണ്? അവയുടെ വേരുകളാണ്. വേരുകളും മുറിഞ്ഞു പോകുമ്പോൾ അവ മറിഞ്ഞു വീഴും അല്ലേ. അപ്പം മനുഷ്യനും ഇതുപോലെ തന്നെയാണ്. ബന്ധങ്ങൾ അറ്റുപോകുമ്പോൾ മനുഷ്യൻ എന്താവും? ഒറ്റയ്ക്കാവും, ഏകനാവും അല്ലേ. അവൻ അടിതെറ്റി വീഴും. സ്നേഹവും വിശ്വാസവും സഹവർത്തിത്വവും ഐക്യവും സഹാനുഭൂതിയും നിസ്വാർത്ഥതയും ഒക്കെയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ വേരുകൾ. മനുഷ്യ ജീവിതത്തെ നിലനിർത്തുന്നതും ഉറപ്പിച്ചു നിർത്തുന്നതും ഇവയാണ്. വൃക്ഷങ്ങളുടെ വേരുകൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് പോലെ ബന്ധങ്ങളും കെട്ടുപിണഞ്ഞ് കിടക്കുന്നു. അത് അറ്റുപോകാതെ നാം കാത്തു സൂക്ഷിക്കണം. അതുപോലെ കുട്ടിയോട് അമ്മ പറയുന്നത്, നമ്മുടെ വേരുകൾ ഈ അമ്മയായ ഭൂമിയിൽ തന്നെയാണ് എന്നാണ്. അവിടെ ഒരു ക്വസ്റ്റ്യനും നമുക്ക് കാണാം. ഭൂമിയെ അമ്മയായി സങ്കല്പിക്കുന്നതിൻ്റെ ഔചിത്യം ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭൂമിയെ അമ്മയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അമ്മ എങ്ങനെയാണോ മക്കളെ പരിപാലിക്കുന്നത്, അതുപോലെയാണ് ഭൂമിയാകുന്ന അമ്മ ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നത്. ജീവജാലങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റ് സാഹചര്യങ്ങളൊക്കെ ഭൂമി ഒരുക്കി കൊടുക്കുന്നുണ്ട്. അമ്മ മക്കളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ക്ഷമിക്കുന്നു. അതുപോലെ ഭൂമിയും സർവം സഹയാണ്. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ക്ഷമിക്കുന്നു. മക്കളുടെ ജീവിതം വളർന്നു പന്തലിക്കുന്നതിന് അമ്മയുടെ പങ്ക് എത്രമാത്രമാണോ, അതുപോലെ എല്ലാ ജീവജാലങ്ങളും ഭൂമിയാകുന്ന അമ്മയുടെ കരുതലിലാണ് വളർന്നു വരുന്നത്. ഇങ്ങനെ ഭൂമിക്കും അമ്മയ്ക്കും കുറേ സമാനതകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഭൂമിയെ അമ്മയായി സങ്കല്പിക്കുന്നത് ഉചിതമാകുന്നു. ഭൂമിയോടും അമ്മയോടുമുള്ള ബന്ധം നാം എപ്പോഴും കാത്തു സൂക്ഷിക്കണം എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
പ്രവേശകം മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഒന്നാമത്തെ പാഠഭാഗമായ പ്ലാവിലക്കഞ്ഞി നോക്കാം. തകഴി ശിവശങ്കരപ്പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ 17-ാം അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ള പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗം. തകഴിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണ്ടേ? തകഴി ശിവശങ്കരപ്പിള്ള ജ്ഞാനപീഠ പുരസ്കാരം നേടിയ നോവലിസ്റ്റാണ് തകഴി ശിവശങ്കരപ്പിള്ള. ആലപ്പുഴ ജില്ലയിലെ തകഴിയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം വക്കീലായിരുന്നു. കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നാണ് അറിയപ്പെടുന്നത്. മാനസിക അപഗ്രഥനത്തിലൂന്നിയ ചെറുകഥകൾ എഴുതി. സമൂഹത്തിലെ വിവിധ തലങ്ങളിലെ മനുഷ്യരുടെ ജീവിതം പ്രമേയമാക്കി ഇദ്ദേഹം നോവലുകൾ എഴുതി. തിരുവനന്തപുരത്തെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവിതമാണ് ഏണിപ്പടികൾ എന്ന നോവലിൽ. കുട്ടനാട്ടിലെ കർഷകരുടെ ജീവിതം കയർ, രണ്ടിടങ്ങഴി എന്നീ നോവലുകളിലും, അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ചെമ്മീൻ എന്ന നോവലിലും, ആലപ്പുഴ പട്ടണത്തിലെ തോട്ടികളുടെ ജീവിതം തോട്ടിയുടെ മകൻ എന്ന നോവലിലും അദ്ദേഹം ആവിഷ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ നാടകമാണ് തോറ്റില്ല എന്നത്, എൻ്റെ വക്കീൽ ജീവിതം ഓർമ്മക്കുറിപ്പുകളാണ്, അതുപോലെ ഘോഷയാത്ര, അടിയൊഴുക്കുകൾ, തെരഞ്ഞെടുത്ത കഥകൾ, ഇവയൊക്കെ കഥകളാണ്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിൽ പെടുന്നവയാണ്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 1999 ഇദ്ദേഹം അന്തരിച്ചു. ഇനി നമുക്ക് പാഠഭാഗം നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ ഒരു ഭാഗമാണ് പ്ലാവിലക്കഞ്ഞി. ഇതിലെ കഥ നടക്കുന്ന സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടിൻ്റെ ഹൃദയഭൂമിയായ തകഴി എന്ന സ്ഥലമാണ്. വെള്ളം കെട്ടിക്കിടക്കുന്ന നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും നിറഞ്ഞ തുരുത്തുകൾക്കിടയിൽ പണിയെടുക്കുന്ന പുലയരും പറയരും അവരുടെ യജമാനന്മാരായ ജന്മിമാരും ഒക്കെ നിവസിക്കുന്ന പ്രദേശമാണ് ഇത്. നോവൽ ഭാഗത്തെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് ചിരുത, കോരൻ, കോരൻ്റെ അച്ഛൻ, അതുപോലെ ഔസേപ്പ് മുതലാളി. പുഷ്പവേലിൽ ഔസേപ്പ് എന്നാണ് പറയുക. അപ്പോൾ ഇത്രയും കഥാപാത്രങ്ങളാണ് കഥയിൽ വരുന്നത്. രാപ്പകൽ കഠിനാധ്വാനം ചെയ്യുന്ന കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾ, അവർക്ക് കിട്ടുന്ന നാമമാത്രമായ കൂലി, ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ അത് തികയാത്ത അവസ്ഥ, ഈ ദാരിദ്ര്യത്തിനിടയിലും കോരനും ചിരുതയും കാത്തു സൂക്ഷിക്കുന്ന കരുതലും സ്നേഹവും, ഇല്ലായ്മകളെ സ്നേഹം കൊണ്ട് മറികടക്കുന്ന കോരൻ്റെയും ചിരുതയുടെയും ജീവിതം, ഇവയൊക്കെയാണ് പ്ലാവിലക്കഞ്ഞി എന്ന നോവൽ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. തകഴി എന്ന ഗ്രാമത്തിലെ കാളിപ്പറയൻ്റെയും കുഞ്ഞാളിയുടെയും മകളാണ് ചിരുത. ചിരുത വളരെ സുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ അവളെ വിവാഹം കഴിക്കാൻ പലരും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ചിരുതയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടു പേരാണ് കോരനും ചാത്തനും. സുന്ദരിയായ ചിരുതയെ അവളുടെ അച്ഛൻ വലിയ തുക പെൺപണം തരുന്നയാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു. അന്നത്തെ കാലത്ത് ആരാണോ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് അയാൾ പെൺകുട്ടിയുടെ അച്ഛന് പെൺപണം നൽകണം. പെൺപണം എന്നാണ് അതിന് പറയുക. അതായത് ഒരു തുക നൽകണം. ഇന്ന് പെൺകുട്ടികളെ വിവാഹം കഴിക്കുമ്പോൾ സ്ത്രീധനമായിട്ട് അങ്ങോട്ട് കാശ് കൊടുക്കണം. എന്നാൽ പഴയ കാലത്ത് നേരെ വിപരീതമായിരുന്നു. ചാത്തന് പെൺപണം കൊടുക്കാൻ പറ്റിയില്ല. കോരൻ ഒരു വലിയ ഭൂവുടമയായ പുഷ്പവേലിൽ ഔസേപ്പിൻ്റെ അടിയാനായി ചേർന്ന് പണം മുൻകൂർ വാങ്ങി നൽകി ചിരുതയെ വിവാഹം കഴിച്ചു. ഔസേപ്പിൻ്റെ 100 ഏക്കർ നിലത്തിൻ്റെ ചുമതലക്കാരനായി തീരുകയും ചെയ്തു കോരൻ. പാടത്ത് കഠിനാധ്വാനം ചെയ്ത് കോരൻ ഏറ്റവും നല്ല വിളവ് തന്നെ ഉണ്ടാക്കിയെടുത്തു. എന്നാൽ വിളവെടുപ്പ് സമയത്ത് മറ്റു കൂലിക്കാരെ പോലെ മാത്രമേ ഔസേപ്പ് കോരനെ കണ്ടുള്ളൂ. നാമമാത്രമായ കൂലി മാത്രമേ അയാൾക്ക് നൽകിയുള്ളൂ. ഇനി പാഠഭാഗം നോക്കൂ. തകഴി ശിവശങ്കരപ്പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് കോരനും ചിരുതയും ചാത്തനും. കോരൻ്റെയും ചിരുതയുടെയും വിവാഹം നടന്നു. വിവാഹ ദിവസത്തിലുണ്ടായ ചില തർക്കങ്ങളാൽ കോരന് സ്വന്തം വീട് ഉപേക്ഷിക്കേണ്ടി വന്നു. തൻ്റെ സുഹൃത്തായ കുഞ്ഞപ്പിയുടെ കുടിലിനോട് ചേർന്ന് ഒരു ഭാഗം മറച്ചു കെട്ടി താമസിക്കുകയാണ് അവർ. പുഷ്പവേലിൽ ഔസേപ്പ് മുതലാളിയുടെ പാടത്ത് പണിയെടുക്കുന്ന കോരന്
കഠിനമായി അധ്വാനിച്ചിട്ടും ഒരു നേരത്തെ ആഹാരത്തിനുള്ള നെല്ലോ പണമോ ലഭിക്കുന്നില്ല. കൊടിയ ദാരിദ്ര്യത്തിലാണ് അവരുടെ ജീവിതം. ആ ജീവിതാവസ്ഥയുടെ ചിത്രീകരണമാണ് പാഠഭാഗം. നോവൽ ഭാഗത്തിന് ആമുഖമായിട്ട് നൽകിയിരിക്കുന്നത് എന്താണ്? പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് എന്നല്ലേ. കോരനും ചിരിതയും ചാത്തനുമാണ് പ്രധാന കഥാപാത്രങ്ങൾ എന്ന് ഇതിൽ പറഞ്ഞു. പ്ലാവിലക്കഞ്ഞി എന്ന ഭാഗം, നമ്മൾ പഠിക്കുന്ന ഭാഗത്ത് കോരനും ചിരിതയുമാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. പിന്നെ പുഷ്പവേലിൽ ഔസേപ്പ് എന്ന് പറഞ്ഞ ജന്മയും കോരൻ്റെയും ചിരിതയുടെയും വിവാഹ ദിവസത്തിലുണ്ടായ ചില തർക്കങ്ങൾ കാരണം കോരന് സ്വന്തം വീട് ഉപേക്ഷിക്കേണ്ടി വരുന്നു. അങ്ങനെ തൻ്റെ സുഹൃത്തായ കുഞ്ഞപ്പി എന്ന് പറഞ്ഞ ആളുടെ കുടലിനോട് ചേർന്നിട്ട് ഒരു ഭാഗം മറച്ചു കെട്ടിയിട്ടാണ് ആര് താമസിക്കുന്നത്? കോരനും ചിരിതയും താമസിക്കുന്നത്. കോരൻ പുഷ്പവേലിൽ ഔസേപ്പ് മുതലാളിയുടെ പാടത്ത് പണിയെടുക്കുന്ന കർഷകനാണ്. അദ്ദേഹം കഠിനമായിട്ട് അധ്വാനിച്ചിട്ടും ഒരു നേരത്തെ ആഹാരത്തിനുള്ള നെല്ലോ പണമൊന്നും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ദാരിദ്ര്യത്തിലാണ് അവരുടെ ജീവിതം. ആ ഒരു ജീവിതം എങ്ങനെയാണ് നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നതെന്ന് നമുക്ക് പാഠഭാഗത്ത് നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യ ഭാഗം ഞാൻ വായിച്ചു തരാമായിട്ട് ശ്രദ്ധിക്കുക. പുഷ്പവേലിൽ ഔസേപ്പിന് 1 ഏക്കർ നിലം നികത്തി പുരയിടമാക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇക്കൊല്ലത്തെ ഒരു പ്രധാന ജോലിയാണത്. അദ്ദേഹത്തിൻ്റെ ഓരോ വേലക്കാരനും ഓരോ വള്ളവും കൊടുത്ത് ആ വലിയ ജോലി ആരംഭിച്ചു. ആദ്യത്തെ ദിവസം കട്ട കുത്തു കഴിഞ്ഞ് കൂലിക്കായി വേലക്കാർ എല്ലാവരും കൂടി പുഷ്പവേലിൽ ചെന്നു. ആളൊന്നുക്ക് 1.25 രൂപ വീതം കൂലി കൊടുത്തു. കോരന് അന്നത്തെ അത്താഴത്തിന് നെല്ല് കൊണ്ടുചെന്നെങ്കിലേയുള്ളൂ. 1 മണി അരി അവൻ്റെ തറയിലില്ല. അവന് നെല്ല് കൂലി കിട്ടിയേ മതിയാവൂ. കോരൻ പറഞ്ഞു, തമ്പുരാ, ഏന് നെല്ല് കൂലി മതി, ചക്രം വേണ്ട. ഒരു വാക്കുകൊണ്ട് ഔസേപ്പ് ആ അപേക്ഷയെ നിഷേധിച്ചു. നെല്ലില്ല, പിശാചുക്കൾ, നെല്ല് കൊണ്ടുചെന്ന് വല്ല പീടികയിലും പെട്ട വിലയ്ക്ക് വിൽക്കാനാണ്. അല്ല തമ്പ്ര, അത്താഴ കരിക്കാടിക്ക പോ പോ. മറ്റു വേലക്കാർ ഒന്നും പറയാതെ വള്ളത്തിൽ കയറി. കോരൻ തന്നെ അവിടെ നിന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? ഒന്നുമില്ല. അവനും പോയി. ഇനി നോക്കൂ, പുഷ്പവേലിൽ ഔസേപ്പ്. ആരാണ് പുഷ്പവേലിൽ ഔസേപ്പ്? ഒരു ജന്മിയാണ്. ജന്മി എന്ന് പറഞ്ഞാൽ ഭൂമിയൊക്കെ കൈവശം വച്ചിരിക്കുന്ന ആൾ. പഴയകാലത്ത് അങ്ങനെയായിരുന്നു അല്ലേ. ജാതിയിൽ ഉയർന്നവൻ ആ ഭൂസ്വത്ത് മുഴുവൻ കൈവശം വയ്ക്കും. എന്നിട്ട് താഴേക്കിടയിലുള്ള, അതായത് സാധാരണക്കാരായ ആളുകളെ കൊണ്ട്, ജാതിയിൽ താഴ്ന്ന ആളുകളെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുകയും, അതായത് ജന്മിയുടെ എല്ലാ പണിയും ചെയ്യിപ്പിക്കും. എന്നിട്ട് അതിന് മതിയായ കൂലി കൊടുക്കില്ല. അപ്പം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലെ കഥയാണ് നമ്മുടെ പ്ലാവിലക്കഞ്ഞി എന്ന കഥ. പുഷ്പവേലിൽ ഔസേപ്പിൻ്റെ ഈ കൊല്ലത്തെ പ്രധാന ജോലി എന്താണ്? 1 ഏക്കർ നിലമുണ്ട് അദ്ദേഹത്തിന്. അതെന്ത് ചെയ്യണം? പുരയിടമാക്കണം. നിലം എന്ന് പറഞ്ഞാൽ നമ്മൾ നെല്ല് കൃഷി ചെയ്യുന്ന പാടം അല്ലേ, അത് പുരയിടമാക്കാനാണ് ആക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജോലി. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തു ചെയ്തു? ഓരോ വേലക്കാരനെയും വിളിച്ചു. അവർക്കൊക്കെ ഓരോ വള്ളവും കൊടുത്തു. ആ വലിയ ജോലി ആരംഭിക്കുകയാണ്. ഔസേപ്പിൻ്റെ കൂലിക്കാരായ തൊഴിലാളികളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണെന്ത്? ഇക്കൊല്ലത്തെ ജോലിയാണ് 1 ഏക്കർ നിലം നികത്തിയിട്ട് പുരയിടമാക്കുക എന്നത്. അങ്ങനെ ഓരോ വേലക്കാരനും ഓരോ വള്ളം കൊടുക്കുകയാണ്. വള്ളം എന്ന് പറഞ്ഞാൽ തോണിയല്ലേ, വഞ്ചി. അപ്പോൾ ഇങ്ങനെയുള്ള വഞ്ചി കൊടുത്തിട്ടാണ് പണിക്കാരെ അയക്കുന്നത്. ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ പാടമൊക്കെ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് അല്ലേ. ആദ്യത്തെ ദിവസം കട്ടകുത്ത് കഴിഞ്ഞ് കൂലിക്കായിട്ട് വേലക്കാരെല്ലാവരും കൂടി പുഷ്പവേലിൽ ഔസേപ്പിൻ്റെ വീട്ടിലേക്ക് ചെന്നു. കട്ടകുത്ത് എന്ന് പറഞ്ഞാൽ പാടത്തു നിന്നും ചെളി കുത്തിയെടുക്കുന്നതിനെയാണ് കട്ടകുത്ത് എന്ന് പറയുക. ആദ്യ ദിവസത്തെ പണിയൊക്കെ കഴിഞ്ഞ് കൂലിക്കായിട്ട് വേലക്കാർ ആരുടെ വീട്ടിലേക്ക് ചെന്നു? പുഷ്പവേലിൽ ഔസേപ്പിൻ്റെ അടുത്തേക്ക് ചെന്നു. അങ്ങനെ ഓരോരുത്തർക്കും 1.25 രൂപ വീതമാണ് ആര് കൂലി കൊടുത്തിട്ടുള്ളത്? ഔസേപ്പ് കൂലി കൊടുത്തിട്ടുള്ളത്. കോരനാണെങ്കിൽ അന്ന് അത്താഴം കഴിക്കണമെങ്കിൽ നെല്ല് കൊണ്ടുചെന്നെങ്കിലേയുള്ളൂ. അതായത് നെല്ല് കൊണ്ടുചെന്നാൽ മാത്രമേ അന്ന് അത്താഴം കഴിക്കാൻ പറ്റൂ. കാരണം അവൻ്റെ വീട്ടിൽ 1 മണി അരിയില്ല. അത്താഴം എന്ന് പറഞ്ഞാൽ രാത്രിയിലെ ഭക്ഷണം. 1 മണി അരി അവൻ്റെ തറയിലില്ല. അവൻ്റെ വീട്ടിൽ
ഒരു മണി അരി പോലുമില്ല. ഇവിടെ തറ എന്ന് പറയുന്നത് കോരൻ്റെ കുടിലിനെയാണ്, തറയിലില്ല എന്നാണ് പറയുന്നത് അല്ലേ, അതായത് അദ്ദേഹത്തിൻ്റെ കുടിലിൽ ഇല്ല എന്നർത്ഥം. കോരന് നെല്ല് കൂലി കിട്ടിയേ മതിയാവൂ, കാരണം അന്ന് അത്താഴം കഴിക്കണമെങ്കിൽ എന്ത് വേണം, നെല്ല് വേണം. അപ്പോൾ കോരൻ പറഞ്ഞു, തമ്പ്ര ഏന് നെല്ല് കൂലി മതി, ചക്രം വേണ്ട. അതായത് എനിക്ക് എന്ത് തന്നാൽ മതി, നെല്ല് കൂലിയായിട്ട് തന്നാൽ മതി, ചക്രം വേണ്ട. അതായത് ചക്രം എന്ന് പറഞ്ഞാൽ അന്നത്തെ പൈസ അല്ലേ, നാണയം. അപ്പോൾ പൈസ വേണ്ട, എനിക്ക് എന്ത് മതി, നെല്ല് കൂലിയായി മതി എന്ന് കോരൻ തമ്പ്രാനോട് പറഞ്ഞു. എന്നാൽ ഔസേപ്പ് മുതലാളി ഒരു വാക്കുകൊണ്ട് അപേക്ഷയെ നിഷേധിച്ചു. എന്താണ് ഔസേപ്പ് മുതലാളി പറഞ്ഞത്? നെല്ലില്ല, പിശാചുക്കൾ നെല്ല് കൊണ്ടുചെന്ന് വല്ല പീടികയിലും പെട്ട വിലയ്ക്ക് വിൽക്കാനാണ്. അതായത് പിശാചുക്കളെ എന്തില്ല, നെല്ലില്ല. നെല്ല് നിങ്ങൾക്ക് പീടികയിൽ കൊണ്ടുചെന്നിട്ട് വലിയ വിലയ്ക്ക് വിൽക്കാനല്ലേ, അതുകൊണ്ട് നെല്ലില്ല എന്ന് ആര് പറഞ്ഞു, തമ്പ്രാൻ പറഞ്ഞു. അപ്പോഴെന്താ കോരൻ പറയുന്നത്? അല്ല തമ്പ്ര, അത്താഴ കരിക്കാടിക്ക. കരിക്കാടി എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിന് അവർ പറയുന്ന പേരാണ്. അതായത് രാത്രിയിലെ ഭക്ഷണത്തിന് വേണ്ടിയാണ് തമ്പ്ര, അല്ലാതെ പീടികയിൽ കൊണ്ടുപോയി വിൽക്കാനല്ല. പക്ഷേ ആ ജന്മി, അതായത് ഔസേപ്പ് മുതലാളി പോ പോ എന്ന് പറഞ്ഞിട്ട് ആരെ ആട്ടി ഓടിക്കുകയാണ്? കോരനെ. തൊഴിലാളികളുടെ ദൈന്യമായ ജീവിതാവസ്ഥ തിരിച്ചറിയാൻ കഴിയാതെ അവരുടെ പട്ടിണിയെപ്പോലും പുച്ഛത്തോടെ കാണുന്ന സമ്പന്ന വർഗത്തിൻ്റെ മനോഭാവമാണ് ജന്മിയുടെ വാക്കുകളിൽ നിഴലിക്കുന്നത്. മറ്റു വേലക്കാർ ഒന്നും പറയാതെ വള്ളത്തിൽ കയറിയിട്ട് പോയി. കോരൻ മാത്രം അവിടെ നിന്നിട്ട് കാര്യമില്ല, കാരണം കോരൻ പ്രതികരിച്ചാൽ കോരൻ ഒറ്റപ്പെടും. തൊഴിലാളികൾ അന്ന് സംഘടിതരായിരുന്നില്ല, അവർക്കൊരു സംഘടനയില്ല, ആരും ഒരുമിച്ച് നിന്നിരുന്നില്ല. ഒരാൾ പ്രതികരിച്ചാൽ അയാൾ ഒറ്റപ്പെടും, അയാളുടെ തൊഴിൽ പോകും. അതുകൊണ്ട് തന്നെ കോരനും അവിടെ നിന്ന് പോയി. കർഷക തൊഴിലാളികളെ പൂർണ്ണമായും ചൂഷണം ചെയ്യാനാണ് അക്കാലത്തെ ജന്മിമാർ ശ്രമിച്ചിരുന്നത് അല്ലേ. പുഷ്പവേലിൽ ഔസേപ്പും അത്തരമൊരു ജന്മി തന്നെയാണ്. കർഷക തൊഴിലാളികൾ പട്ടിണി കിടന്ന് കഠിനമായി വിയർപ്പൊഴുക്കി ഉണ്ടാക്കിയെടുക്കുന്ന നെല്ല് അവർക്ക് കൂലിയായിട്ട് പോലും നൽകാതെ രാത്രിയിൽ വലിയ വിലയ്ക്ക് വിൽക്കുകയാണ് ആര് ചെയ്തിരുന്നത്? ജന്മി ചെയ്തിരുന്നത്. ജന്മിത്ത വ്യവസ്ഥ നിലനിന്നിരുന്ന കേരളത്തിൻ്റെ ഒരു ദയനീയ അവസ്ഥയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നത്. പാഠഭാഗത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശകലനം ചെയ്യാം.